തത്വമസിയിൽ കഴിഞ്ഞ കുറേ വാരങ്ങളായിട്ട് അഷ്ടാംഗയോഗത്തിനെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അഷ്ടാംഗയോഗത്തിലെ ധ്യാനത്തിനെക്കുറിച്ച് വരെ കഴിഞ്ഞ കുറേ വാരങ്ങളായി പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് സമാധിയെക്കുറിച്ച് മനസ്സിലാക്കാം. ധ്യാനത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചെല്ലാം തന്നെ കഴിഞ്ഞ വാരങ്ങളിൽ പ്രതിപാദിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. യോഗ സാധനയിൽ അല്പം കൂടി ആത്മീയമായിരിക്കുന്ന ചില ധ്യാന രീതികൾ കൂടി പ്രതിപാദിക്കുന്നത് നന്നായിരിക്കും. സാധകൻ ധ്യാനാസനങ്ങളിൽ യുക്തമായിരിക്കുന്ന ഏതെങ്കിലും ഒന്നിൽ നിവർന്നിരുന്നതിന് ശേഷം പ്രാണായാമം ചെയ്ത് മനസ്സ് ശാന്തമാക്കണം. നട്ടെല്ല് നിവർന്നിരിക്കണം. ഇനി ശിരോമധ്യത്തിന് അല്പം മുകളിലായിട്ട് ഒരു പത്മത്തെ, ഒരു താമരയെ ധ്യാനം ചെയ്യണം, അതായത് ഭാവന ചെയ്യണം. ആ പത്മത്തിൻ്റെ മധ്യഭാഗം ധർമ്മവും അതിൻ്റെ നാളം ജ്ഞാനവും അഷ്ടദളങ്ങൾ അഷ്ടൈശ്വര്യങ്ങളും കർണികാകേസരം വിഷയവൈരാഗ്യങ്ങളും ആകുന്നു. ബാഹ്യശക്തികളായിരിക്കുന്ന അഷ്ടൈശ്വര്യങ്ങളെയും വിഷയവൈരാഗ്യങ്ങളെയും ഒഴിവാക്കി പത്മത്തിൻ്റെ അന്തർഭാഗത്തെ ഈശ്വര ചൈതന്യത്തെ ഭാവന ചെയ്യണം. ഓംകാരൂപനായ സ്വർണവർണനായ സ്നേഹമയനായ ആ ചൈതന്യവിശേഷത്തിൽ ലയിച്ചു ചേരണം. അഭൗമമായ ആ പ്രകാശവലയത്തിൽ ആഴ്ന്നിറങ്ങണം. ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ധ്യാനം തേജോവർദ്ധകമാണ്. ഹൃദയത്തിൽ ജ്വലിക്കുന്ന അഗ്നിശിഖയായ ജീവാത്മാവിനെ ഭാവന ചെയ്യണം. അതിനുള്ളിലെ അഭൗമ തേജസ്സായ പരമാത്മാവിനെ ഹൃദയത്തിൽ ധ്യാനിക്കണം. ഭയവും കോപവുമെല്ലാം തന്നെ മറന്ന് പരിശുദ്ധനായി സഗൗരവും ധ്യാനനിരതനാവുകയാണ് ഈ സമയത്തിൽ വേണ്ടത്. അഷ്ടാംഗയോഗവുമായി ബന്ധപ്പെടുത്തി ധ്യാനത്തിനെ ഇങ്ങനെ വിവരിക്കാവുന്നതാണ്. ഇന്ദ്രിയങ്ങളെ മനഃശക്തിക്ക് വശപ്പെടുത്തുന്നതാണ് പ്രത്യാഹാരമെന്നത്. പ്രത്യാഹാരമെന്നാൽ തന്നിലേക്ക് കൂടുതൽ ഒതുങ്ങിക്കൂടുക എന്നാണ് അർത്ഥം. മനസ്സിനെ ഹൃദയകമലത്തിലോ ശിരോമധ്യത്തിലോ ചേർത്ത് നിർത്തുന്നതിനെ ധാരണ എന്ന് പറയുന്നു. ഇത്തരത്തില് മനസ്സിനെ ഒരു സ്ഥലത്തെ ചേർത്ത് നിർത്തുമ്പോൾ അവിടം ചൂടാകും. അതിനോടൊപ്പം തന്നെ ഒരു പ്രത്യേകതരം മനോവൃത്തി ഉയർന്നു വരും. ഇവ മറ്റു ചിന്തകളെയെല്ലാം തന്നെ മറികടന്ന് ഉയർന്നു വരുന്നതായി കാണുവാൻ കഴിയും. ഈ അവസ്ഥയിൽ മറ്റു ചിന്തകൾ വഴിമാറി മനസ്സിൽ ഒരേയൊരു വൃത്തി മാത്രം അവശേഷിക്കും. ഇതാണ് ധ്യാനാവസ്ഥ. ധ്യാനാവസ്ഥയുടെ അവസാനത്തിൽ മനസ്സ് ഏകരൂപമായി മാറുന്നതായിരിക്കുന്ന അവസ്ഥയെ സമാധി എന്ന് പറയുന്നു. നിരാലംബമായിരിക്കുന്ന ഈ അവസ്ഥയിൽ കേവലം സ്ഫുരണം മാത്രമേ അവശേഷിക്കുകയുള്ളൂ. നിർലിപ്തത്വം സമാധിയുടെ ഫലമാണ്. സർവവിധ സങ്കല്പങ്ങളും പ്രപഞ്ച പ്രതിപത്തിയും എല്ലാത്തരം മമതാബുദ്ധിയും വെടിഞ്ഞ മനസ്സിൻ്റെ ധാരണയാണ് സമാധി. ഞാൻ ഇന്നതിനെ പറ്റി ധ്യാനിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു ഭാവന ധ്യാനത്തിലുണ്ടായിരിക്കും. ആ ഭാവന മനസ്സിൻ്റെ ഏകാഗ്രമായ ശക്തി കൊണ്ട് ഇല്ലാതെയാകുമ്പോൾ ധ്യാനം സമാധിയാകുന്നു. സമാധിയെക്കുറിച്ച് കൂടുതലായി നമുക്ക് വരും വാരങ്ങളിൽ പരിചയപ്പെടാം.